രാവിലെ എണീറ്റിട്ട് ഞാൻ ഈ ചെയ്യുന്ന എക്സസൈസ് എന്താണെന്ന് ചിലർക്കും പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എന്തിനാണ് ഞാൻ ഈ ബലം പിടിക്കുന്നത് ഒറ്റയടിക്ക് മനസ്സിലായി കാണും. കാരണം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു കപ്പ് കാപ്പിയാണ്. ഒരു കപ്പ് കാപ്പി എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എയ്റോപ്രസ് ഗോ, അതാണ് നിങ്ങൾ ഈ കാണുന്ന സാധനത്തിൻ്റെ പേര്. ഇതൊരു കപ്പിൻ്റെ മൂടിയും അതിൻ്റെ ഉള്ളിലെ കുറച്ച് സാധനങ്ങളുമാണ്. അപ്പം എയ്റോപ്രസ് എന്ന് പറഞ്ഞ കോഫി മേക്കറുടെ പോർട്ടബിൾ വേർഷൻ, അതായത് നമ്മൾ കൊണ്ടു നടന്ന് കോഫി ഉണ്ടാക്കാൻ പറ്റുന്ന എയ്റോപ്രസ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. ഇത് വേൾഡ് വൈഡ് ഫേമസ് ആയ സാധനമാണ്. അപ്പോൾ ഇതിനുള്ളൊരു സ്പൂൺ ഉണ്ടാവും, നമുക്ക് കോഫി ഇളക്കാൻ ഒരു സ്പൂൺ വേറെ ഒന്നുണ്ട്, പിന്നെ ഒരു കപ്പും അതിൽ ലിഡും ഉണ്ട്, പിന്നെ ഫിൽറ്റർ പേപ്പർ പറഞ്ഞൊരു സംഭവം, പിന്നെ നമ്മുടെ സാക്ഷാൽ എയ്റോപ്രസ്സും. എയ്റോപ്രസ് എന്ന് പറഞ്ഞ സാധനം 2004 അലൻ അഡ്ലർ എന്ന് പറഞ്ഞ ആൾ ശരിക്കും കണ്ടുപിടിച്ചാണ് അമേരിക്കയിൽ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കയ്പോ പുളിപ്പോ ഒന്നുമില്ലാത്ത കോഫി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയൊരു മെത്തേഡാണ്. അപ്പം ഇതിന് ഞാൻ പറയാം, ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി അല്ല എടുക്കുന്നത്, നമ്മൾ റിയൽ കോഫി ബീനാണ് ഇവിടെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പം മീഡിയം റോസ്റ്റ് ആയിട്ടുള്ള ഒരു 16 ഗ്രാം കോഫി എടുത്ത് ഞാനൊരു ഗ്രൈൻഡറിൽ പൊടിക്കാൻ പോവാണ്. ഫ്രഷ് ആയിട്ട് പൊടിച്ച കോഫീൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും പൊടിച്ച് ഓൾറെഡി വെച്ചിട്ടുള്ള കോഫീൻ്റെ പൗഡർ നമുക്ക് കിട്ടില്ല. ഞാൻ അപ്പോഴും പറഞ്ഞത് ഇൻസ്റ്റൻറ്റ് കോഫി അല്ല, ഇൻസ്റ്റൻറ്റ് കോഫി വേറെ ലെവൽ സാധനമാണ്. അത് ഞാൻ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിന് യാതൊരു വിധത്തിലും കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ചിലർക്കെങ്കിലും തോന്നിക്കാണും ഒരുപാട് അധ്വാനമുള്ള പരിപാടിയാണല്ലോ കോഫി ഉണ്ടാക്കുന്നത്, പക്ഷേ ഇതൊരു മെഡിറ്റേഷനാണ്. ഇനി എയ്റോപ്രസ്സിൻ്റെ ഭാഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അതിൻ്റെ മൂടി ഒരു ഫിൽറ്ററും കൂടിയാണ്, അതിൽ നമ്മൾ ഫിൽറ്റർ പേപ്പർ വെക്കണം. കുറച്ച് വെള്ളം നനയ്ക്കണം എന്തിനാ ചോദിച്ചാൽ, ഞാൻ ഉണ്ടാക്കുന്നത് അപ്സൈഡ് മെത്തേഡായതുകൊണ്ട് ഫിൽറ്റർ പേപ്പർ അതിന് ചാടി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ എയ്റോപ്രസ് 2 ഭാഗങ്ങളുണ്ട്, ഒരു കണ്ടെയ്നറുണ്ട്, ഒരു പ്ലഞ്ചറും ഉണ്ട്. അതായത് നമ്മൾ ഏകദേശം ഒരു വലിയ സിറിഞ്ച് പോലിക്ക് സംഭവം. അപ്പോൾ കണ്ടെയ്നറിൽ നമ്മൾ കോഫി പൊടിച്ചിടാൻ പോണതിന് മുമ്പ് നമ്മൾ സാധനം സെറ്റാക്കിയിട്ട് തല കുത്തനെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അപ്സൈഡായി ഡൗൺ ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇൻവേർട്ടഡ് മെത്തേഡ് എന്നൊക്കെ ഇതിന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുടിച്ചു വെച്ച കോഫി ഇട്ടതിന് ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നമ്മുടെ കോഫീൻ്റെ ബെഡ് ഒരേ ലെവലാക്കണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ്. 16 ഗ്രാം കോഫി ഞാൻ നേരത്തെ എടുത്ത്, അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 32 ഗ്രാം മിനിമം നമ്മൾ വെള്ളം ഒഴിക്കണം. 50 ഗ്രാം വരെയൊക്കെ ഒഴിക്കാട്ടോ. അപ്പം അതിലൊരു അളവുണ്ട്, അത് നമ്മൾ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യൊരു 30 സെക്കൻഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കോഫി എക്സ്ട്രാക്ട് ചെയ്യാം, പക്ഷേ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഇവിടെ. ഇതിന് ശേഷം ഞാൻ നമ്മുടെ ഫിൽറ്റർ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ച് അത് വെച്ച് ലോക്ക് ചെയ്ത് നമ്മുടെ കപ്പിലേക്ക് ഞാനിങ്ങനെ തല കുത്തനെ പിടിച്ചിട്ട് ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. ഒരു പ്ലഞ്ചറാണെന്ന് ഞാൻ പറഞ്ഞു, അതായത് അമർത്താൻ പറ്റും ഒരു സിറിഞ്ച് പോലെ. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം, അതായത് ബ്രൂ ചെയ്ത കോഫി നമ്മുടെ താഴെ കപ്പിൽ കളക്ട് ആവും. എയ്റോപ്രസ് കോഫി മെഷീൻ എന്നോ അല്ലെങ്കിൽ കോഫി മെത്തേഡ് മേക്കിംഗ് എന്നോ ഒക്കെ നിങ്ങൾക്കിതിനെ വിളിക്കാം. ഒരുപാട് ടെക്നിക്കൽ ടേംസൊന്നും ഞാനിവിടെ ത്രോ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു കോഫിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വളരെ എന്താ പറയുക, ഒരുപാട് കയ്പൊന്നുമില്ലാത്ത, ഒരുപാട് പുളിയൊന്നുമില്ലാത്ത, വളരെ ലൈറ്റായിട്ടുള്ള നല്ല കോഫി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ എയ്റോപ്രസ് ഗോക്ക് അല്ലെങ്കിൽ എയ്റോപ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നതും കൊച്ചിയിലെ റമദ ഹോട്ടലിൽ ഞാൻ സ്റ്റേ ചെയ്തപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കിയാണ് നിങ്ങൾ കാണിച്ചത്. 14,000 രൂപ വില വരുന്ന സാധനമാണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് വാങ്ങണം എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു കോഫി ബ്രൂയിങ് മെത്തേഡ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരി.